നമസ്കാരം മലയാളി പ്രേക്ഷകർ കണ്ണിമയ്ക്കാതെ കണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ടോപ്പ് സിംഗർ സീസൺ ത്രീ അത് കൊച്ചുകുട്ടികളുടെ പാട്ടുകൾ മാത്രമല്ല അവരെ ആകർഷിക്കുന്നത് അവരുടെ കൊച്ചു ഡയലോഗുകളും കുസൃതികളും കുന്നായ്മകളും വർത്തമാനങ്ങളും അഭിനയവും തഗ്ഗുകളും ജഡ്ജസുമായിട്ടുള്ള തഗ്ഗുകളും ഒക്കെ പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാണ് അവരിൽ ഏറ്റവും അധികം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന കുറച്ചു കുട്ടികൾ ഏഞ്ചൽസ് വിഭാഗത്തിൽപ്പെട്ട മേധാ മെഹ്റും വാക്കുട്ടിയും ബാബുക്കുട്ടനും ധനി ഹേമന്തും കാർത്തികക്കുട്ടിയും ഭാവയാമിയുമൊക്കെയാണ് എന്നാൽ കുറച്ച് നാളായി ഇവരിൽ പലരും പലപ്പോഴായി സീസൺ ത്രീയിൽ നിന്നും അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുകയാണ് അത് ആദ്യം എന്നെ അപ്രത്യക്ഷമായത് നമ്മുടെ ധുനി ഹേമന്ത ആയിരുന്നു ധനി വിഷു മുമ്പ് തന്നെ പറഞ്ഞു ഞാൻ കുറച്ച് നാളത്തേക്ക് പ്രോഗ്രാം ഉണ്ടാവില്ല എന്ന് അവിടെ അനൗൺസ് ചെയ്തിട്ടാണ് പോയത് അത് കഴിഞ്ഞ് പോയത് കാർത്തികക്കുട്ടിയാണ് കാർത്തികക്കുട്ടി എന്നെ പിന്നെ ഷോയിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും വിട്ടുപോവുകയാണ് എന്ന് കാർത്തികുട്ടിയുടെ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം കുറച്ച് നാളായിട്ട് രണ്ടാഴ്ചയായിട്ട് ഷോയിൽ തീരെ കാണാറില്ലാത്ത ഒരാളാണ് ബാബുക്കുട്ടൻ ബാബുക്കുട്ടൻ്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് അവസാനത്തെ രണ്ട് മൂന്ന് പെർഫോമൻസുകളൊക്കെ വളരെ മോശമായിരുന്നു എന്ന് ജഡ്ജസ് വിലയിരുത്തിയിരുന്നു കാരണം ബാവക്കുട്ടനൊക്കെ ഏറ്റവും നന്നായിട്ട് പാടുകയും ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ സമ്പാദിക്കുകയും ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പം ബാവക്കുട്ടൻ അവിടെ നിന്നും ടോപ്പ് സിങ്ങറിൽ നിന്നും താൽക്കാലികമായിട്ടാണെങ്കിലും മാറി നിൽക്കുന്നത് പ്രേക്ഷകരെ വലിയ തോതിൽ സങ്കടപ്പെടുത്തുന്നുണ്ട് അപ്പം താൽക്കാലികമാണ് ഇവരുടെയൊക്കെ ഇവരൊക്കെ മാറി നിൽക്കുന്നത് നാട്ടിൽ പോയിട്ട് കുറേ നാളുകളായി അപ്പോൾ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് എന്നാണ് ഇപ്പോൾ അറിയുന്നത് കഴിഞ്ഞ ദിവസം അതുപോലെ നമ്മുടെ വാക്കുട്ടി കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് എടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഷോയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതായത് രണ്ട് മൂന്നാഴ്ച ആഴ്ചത്തേക്കെങ്കിലും വാക്കുട്ടിയെ ഇനി നമുക്ക് ടോപ്പ് സിംഗർ സീസൺ ത്രീയിൽ കാണാൻ കഴിയില്ല വാക്കുട്ടി തൻ്റെ സ്വദേശമായ കണ്ണൂരിലെ കരുവള്ളൂർ എന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് വീട്ടുകാരെയൊക്കെ കാണാനും കുറച്ച് റെസ്റ്റ് എടുക്കാനും ഒക്കെയാണ് പോകുന്നത് എന്നാണ് അറിയുന്നത് ഇപ്പോൾ ശരിക്കുമുള്ളത് മേധാ മെഹറും ഭാവയാമിയും ആണ് ടോപ് സിംഗർ സീസണിൽ ഏറ്റവും കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ഏഞ്ചൽസ് വിഭാഗത്തിലെ രണ്ട് പേര് അപ്പോൾ ഇവർ എപ്പോഴാണ് പോവുക എന്നറിയില്ല കാരണം എന്തായാലും ബാബുക്കുട്ടനോ വാക്കുട്ടിയോ തിരിച്ചെത്തിയ ശേഷം മാത്രമേ ഇവർ പോവുകയുള്ളൂ എന്നാണ് അറിയുന്നത് കാരണം എല്ലാവരും ഒരുമിച്ച് അപ്രത്യക്ഷരാകുമ്പോൾ അത് ഷോയെ ബാധിക്കുമെന്നതിനാൽ ഇവർക്കൊക്കെ അങ്ങനെ ഓരോ അനുസരിച്ചാണ് ഇപ്പോൾ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ആർക്കും ആശങ്കകൾ വേണ്ട ബാബുക്കുട്ടനും ഒക്കെ ഷോയിലേക്ക് തിരിച്ചു വരും ഉടൻ തന്നെ തിരിച്ചു വരും